എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ ബാക്കി കിടക്കുന്ന നമ്മുടെ സ്മാർട്ട് ഹോൾഡേഴ്സിന് വണ്ടി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇടവേള ബാബുച്ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് സെറ്റപ്പായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HMT കോളനി എന്ന് പറയുന്ന കളമശ്ശേരിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണി തീരാത്ത ഹൈവേ അല്ലേ, അവിടെ ഇട്ടാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് സെറ്റപ്പായിട്ട് വണ്ടി ബാക്കിൽ കിടക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ആ വണ്ടിയുടെ ആ വണ്ടി നോക്കുന്ന ആൾക്കാരും അതിനെ വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവരൊന്ന് പരിചയപ്പെടണം. അതേപോലെ വണ്ടി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം കാണുക. അതേപോലെ എന്തൊക്കെയാണ് നമ്മുടെ വണ്ടി ചെയ്തിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തരാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ സ്മാർട്ട് ടൂർ പ്ലാനേഴ്സിൻ്റെ വണ്ടി എന്ന് പറയുന്നത്. കാരണം ഇരിങ്ങാലക്കുടയിലാണ് ഇവരുടെ ഓഫീസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് ഇവരുടെ മൊബൈൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മൊബൈൽ നമ്പറും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഫുള്ളായിട്ടുള്ള വർക്കുകൾ എന്തൊക്കെ വർക്കുകളുണ്ടോ അതെല്ലാം തീർത്ത് സെറ്റപ്പായിട്ട് ഇന്ന് പോയി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ന്യൂ മോഡൽ ടൈപ്പ് ഒരു കാരിയറും കാര്യങ്ങളെല്ലാം നമ്മൾ മേളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലാണെങ്കിൽ ഫുള്ള് വൈറ്റ് ചെയ്യണം. നമ്മൾ സൈഡിലൊക്കെ വരുന്ന ആ ഒരു ബ്ലാക്ക് വരുന്നതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഫുള്ള് വൈറ്റാക്കി അവിടെ മിറർ വൈറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച് ഉള്ളിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി സെറ്റപ്പാക്കി അലവീൽ കിട്ടുന്നുണ്ടോ. കാരണം കമ്പനിയിൽ നിന്ന് അവർ മേടിച്ചിട്ടിരിക്കുന്ന അലവീലാണ്. അലവീലും കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റപ്പാക്കി റെഡിയാക്കി വണ്ടി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ അടിപൊളി മോഡലായിട്ടാണ് നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുന്നത്. പുതിയ മോഡൽ കാരിയറാണ് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലാണ് ലാഡർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഉള്ളിലാണ് ഈ രീതിയിലുള്ള നല്ല ക്ലാരിറ്റിയുള്ള രീതിയിലുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം വെച്ച് നല്ല സൗണ്ട് വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് റെഡിയാക്കി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിൽ അതിൻ്റെ വണ്ടി നോക്കുന്ന ആളുകളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ വന്നിട്ട് നമുക്ക് എന്തായാലും അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഉണ്ടോ. അപ്പോൾ ഇതുണ്ട്, അതായത് സച്ചിൻ ചേട്ടൻ നിപ്പൊക്കെ കണ്ടാ. നിപ്പെന്ന് പറഞ്ഞാൽ സെറ്റപ്പായിട്ടുള്ള നിപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ടൂർ പ്ലാനേഴ്സ് എന്ന് പറയുന്ന സംഭവം മുന്നോട്ടുണ്ടോന്ന ആളാണ് നിൽക്കുന്നത്. ഇടവേള ബാബുചേട്ടൻ്റെ ചേട്ടൻ്റെ മകനാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ ഇതേപോലെ ട്രാവൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതേപോലെ നോക്കി നടത്തുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ആൾക്കാരെന്ന് ഇവരൊക്കെ അനുയായികളാട്ടോ. കാരണം വെച്ചാൽ സച്ചിൻ ചേട്ടൻ അനുയായികളാണ് കണ്ടാ. അവരെല്ലാവരും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വണ്ടി സെറ്റപ്പായിട്ട് നമ്മളൊന്ന് ഇറക്കി വിടാൻ പോവുകയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം മറ്റേ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്താണ്. അപ്പോൾ അമ്പലത്തിലേക്ക് ഒന്ന് പോകാനുണ്ടായിരുന്നു, കുറച്ച് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് റെഡിയാക്കിയിട്ട് പിന്നെ രണ്ടാമത് ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും ഇത് റെഡിയാക്കി നമ്മൾ വണ്ടി സെറ്റപ്പായിട്ട് ഇറക്കിയിരുത്തിയാണ്. അതേപോലെ നമുക്ക് എന്തായാലും ഒന്നും ഒരു പരിചയപ്പെടാം. സച്ചിൻ ചേട്ടോ പരിചയപ്പെടാതിന് മുമ്പ് എല്ലാവരും കണ്ടേക്കണമല്ലേ സച്ചിൻ ചേട്ടൻ? ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ സച്ചിൻ ചേട്ടൻ വേറെ ഒന്നും, നമ്മളൊരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ചില വണ്ടികളൊക്കെ നമ്മൾ ഇതേപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചിട്ട് വന്നത്. അപ്പോൾ എന്തായാലും സച്ചിൻ ചേട്ടാ വളരെ സന്തോഷം. വേറെ എന്താ പറയാനുള്ള ഇനി സച്ചിൻ ഞാൻ അതാ എനിക്ക് അതുപോലെ തന്നെ 100% എനിക്ക് അതുപോലെ തന്നെ ആ ഔട്ട്പുട്ട് കിട്ടി. ഞാനിക്കേറെ അറിയാം, ഞാനിക്കേറെ വിളിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞത് ഇക്കത് കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടേതായ അഭിപ്രായം വെച്ച് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുകയാണ് ചെയ്തത് വണ്ടി. നമ്മള് നമ്മളൊരു ഗസ്റ്റിന് വണ്ടി കൊടുക്കുമ്പോ എന്തെങ്കിലും ഒരു യുണീക്നെസ് വേണം, ഒരു പ്രീമിയം കാറ്റഗറി പോലെ തോന്നണം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അപ്പൊ അതും കൂടി മനസ്സിലാക്കി ചെയ്തുതരാൻ പറ്റിയ ഒരാളും കൂടി ആയിരിക്കണം വർക്ക് ചെയ്യുന്ന ആള്. അതെ. അപ്പൊ അതിക്ക 100% വിജയിച്ചു. അതെനിക്ക് 100% മനസ്സിലാക്കി ചെയ്തു തന്നു. എനിക്ക് നമുക്ക് വണ്ടിപ്പിരാന്ന് കൂടുതലുള്ളതുകൊണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മള് എന്താണ് എല്ലാരും ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എന്ത് മാറ്റം ചെയ്യാൻ പറ്റും എന്ന് മാത്രം ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഇക്കടുത്ത് ഞാൻ അങ്ങനെ കുറച്ച് ഐഡിയാസ് പറഞ്ഞത്. ഇത് വർക്ക്ഔട്ട് ചെയ്ത് തരുകയും ചെയ്തു. എനിക്കത് ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് അത് തന്നെ കിട്ടി. ടൈമിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഡിലേ വന്നായിരുന്നു? ഒരു ഡിലേ ഇല്ല. കാരണം ഞാൻ ഈ മാസം 7th വണ്ടി ഇക്കയ്ക്ക് കൊണ്ടു തരുന്നു. അപ്പൊ ഇക്ക എനിക്ക് ഓർഡർ ഫോമിൽ എഴുതി തരുന്നു 17th രാത്രിക്കുള്ളിൽ വണ്ടി തരാമെന്ന്. കൃത്യം 17th രാത്രി 9:00 ഞാൻ വണ്ടി എല്ലാ വർക്കും കഴിഞ്ഞ് അവിടുന്ന് കൊണ്ടുപോയി. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വേറൊരു വർഷം ഡേറ്റ് എഴുതി തരില്ല. എല്ലാരും നമ്മൾ വണ്ടി കൊണ്ടിടുമ്പോ ഇത്ര ദിവസം എന്നൊക്കെ പറയുമെങ്കിലും പിന്നീട് അത് ഡിലേ ആയി ഡിലേ ആയി ഇങ്ങനെ പോവുള്ളൂ. നമ്മൾ പിന്നെ പിന്നാലെ കിടന്ന് ഇറക്കണം എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാനായിട്ട്. പക്ഷെ ഇതിൽ ആ ഒരു ഇതും വന്നിട്ടില്ല. കറക്റ്റ് വന്നപ്പോ വണ്ടി ഇവിടെ റെഡിയായിരുന്നു. റെഡിയായിരുന്നു. ഇക്ക എന്നെ വിളിച്ചു 4 വിളിച്ച് വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 7-8 നമ്മള് വണ്ടി കൊണ്ടുപോയി. വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ സച്ചിൻ ചേട്ടാ, ഓക്കെ താങ്ക് യു. താങ്ക് യു. അതേപോലെ തന്നെ നമ്മുടെ പേര് പറഞ്ഞു തരാം ഞാൻ. നിഖിൽ അല്ലേ? നിഖിൽ ചേട്ടന്റെ വീട് എവിടെ? ശരിക്കും അരിപ്പാലം എന്ന് പറയും. ആണല്ലേ? 7 കിലോമീറ്റർ ആണല്ലേ?
നിന്റെ തന്നെയാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് സച്ചിൻ ചേട്ടൻ അതിനോട് കോൾ അങ്ങോട്ട് വന്നില്ല അല്ലേ, പുള്ളി തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണേട്ടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു ടീം വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് വണ്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളായാലും അല്ലേ ഇവര് തന്നെ ചെയ്തോളൂ. അപ്പൊ അനിഖിലേട്ടാ നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ് നിങ്ങളുടെ മോലാളിയൊക്കെ പറഞ്ഞേട്ടാ. കുറെ നല്ലതുണ്ടല്ലേ ശരിവരൂടെ അല്ലേ. ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അതേപോലെ ഇത് നമ്മുടെ ഡ്രൈവർ ബാൻ അല്ലേ, താരെന്താ വെച്ച് നീളടിക്കോ എന്നാ, എന്താ ഫ്ലാഷ് അടിക്കോ എന്നാ. അതെ, ഏ പേരെന്തായിരുന്നു? ശരത്ത്. ശരത്ത് അല്ലേ. ശരത്തേട്ടന്റെ ഡ്രൈവിങ് സൂപ്പറാണ്, വേറെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ പുകഴ്ത്തി പറഞ്ഞ അങ്ങനെയുള്ളതല്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ആലുവയിൽ നിന്നും ഞങ്ങളിത് ഇവിടം വരെ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനും സച്ചിൻ്റെ ബാക്കിൽ വർത്താനം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യണതിൻ്റെ ആ ഒരു ഇത്. കാരണം നമ്മൾ ഒരുപാട് വണ്ടികൾ സർവീസ് നടത്തിയ ആളാണ്, ഞാൻ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചില ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ചിലവരുന്നില്ല. അപ്പോൾ എന്തായാലും ശരത്തേട്ടനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാട്ടാ ഈ വണ്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതേപോലുള്ള പക്ക ഡ്രൈവിംഗ് ആണ്, വണ്ടിയുടെ വർക്കാണെങ്കിലും പക്ക നീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഓഫീസ് വരുന്നത് എവിടെയാണ്? നമ്മുടെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു ഡ്രൈ ക്ലീനിങ് ഷോപ്പ് ഉണ്ട്. 10-37 കൊല്ലമായിട്ടുള്ള ഡ്രൈ ക്ലീനിങ് ഷോപ്പ്, സ്മാർട്ട് ഡ്രൈ ക്ലീനേഴ്സ്. അവിടെ തന്നെയാണ് നമ്മുടെ ഓഫീസും വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഇരിങ്ങാലക്കൂട തൃശ്ശൂർ ആ ഏരിയ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് വിളിക്കാം. എല്ലാവിധ വർക്കുകളും തീർത്ത് പുത്തൻ വണ്ടി, പുതു പുത്തൻ വണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റുമോ ആളുകൾക്ക് വേണ്ടി ആ രീതിയിലുള്ള എല്ലാം സച്ചിൻ ചേട്ടനും കൂട്ടാളികളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇറക്കി നമ്മൾ സെറ്റപ്പായിട്ട് വിടുക കേട്ടോ. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് ഹോളിഡേസിനെ കുറിച്ചും ഒക്കെ നമ്മുടെ വർക്ക്ഷോപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും വീഡിയോ ഇവിടെ നിർത്തിയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ സ്മാർട്ട് ഹോളിഡേസിനെ നിങ്ങൾ അതിനെ ടൂർ പ്ലാനേഴ്സ്, സ്മാർട്ട് ടൂർ പ്ലാനേഴ്സിനെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.